കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി നടന്നിട്ടുള്ളത്. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അഴിമതി എങ്ങനെ ഒരു ഗവൺമെന്റിനെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. 20 കോടി രൂപയുടേതാണ് റെഡ് ക്രസന്റുമായിട്ടുള്ള കരാർ. അതിൽ 4.5 കോടിയോളം രൂപ കമ്മീഷനായിട്ട് തട്ടിപ്പ് സംഘത്തിന് കൊടുത്തു. 3.60 കോടി രൂപ ജി എസ് ടി ആയിട്ട് അടയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ 20 കോടിയിൽ 8 കോടി രൂപ അങ്ങനെ പോയി. 8 കോടി രൂപ മുടക്കുന്ന ഒരാള് മിനിമം ഒരു 10 കോടി രൂപയെങ്കിലും അയാൾക്ക് ലാഭം അയാൾക്ക് കിട്ടിയാലല്ലേ അയാൾ ആ ബിസിനസ് നടക്കുള്ളൂ. പിന്നെ ബാക്കി എത്ര ഉണ്ടാവും ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള തുക? അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പോഴാണ് അവിടെ പോയപ്പോൾ മനസ്സിലായത് ഈ ഭീകരമായിട്ടുള്ള കൊള്ളയുടെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ഇവിടെ ഈ വീട് ലഭിക്കാൻ പോകുന്ന പാവപ്പെട്ടവരാണ്. ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹാബിറ്റേറ്റിനോടുള്ള കരാറ് അത് ഒഴിവാക്കിയിട്ട് ഗവൺമെന്റ് ഈ തട്ടിപ്പ് സംഘത്തിന് കൊടുത്തത്. തട്ടിപ്പ് സംഘത്തിന് കൊടുക്കാൻ പറഞ്ഞ കാരണം ഏറ്റവും നൂതനമായിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതി അവലംബിക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷെ ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടത് ഏറ്റവും മോശമായിട്ടുള്ള കെട്ടിട നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. ഉപയോഗിച്ച സിമെന്റിന്റെ അളവ്, കമ്പിയുടെ വലിപ്പം, കാര്യങ്ങളിലെല്ലാം വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പരിസരം ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുള്ള സ്ഥലമാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, കാലാവസ്ഥാ ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്, നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ, ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഇല്ലാതെ, ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ, മാർഗങ്ങളൊന്നും പാലിക്കാതെ ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു കെട്ടിടമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. സാങ്കേതിക വിദഗ്ധന്മാരുടെ സഹായം തേടിയിട്ടില്ല, മണ്ണ് പരിശോധന യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല, മറ്റാവശ്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങളൊന്നും ഈ കെട്ടിട നിർമ്മാണത്തിൽ സ്വീകരിച്ചിട്ടില്ല. അതിനുള്ള കാരണം 20 കോടിയുടേതാണ് കരാറെങ്കിലും അതിൻ്റെ പകുതി പോലും തുക കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭീകരമായിട്ടുള്ള കൊള്ളയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഈ കൊള്ള മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടന്ന കൊള്ളയാണ് ഇത്. യൂണിടാക്കും സ്വപ്നയും സരിത്തും ശിവശങ്കരനും മാത്രമുള്ള ഇടപാടല്ല. ഈ കൊള്ള മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ട് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതിയാണ്. ഇതിന്റെ തുടക്കം മുതലുള്ള നടപടികൾ പരിശോധിച്ചാൽ ആ കാര്യം വ്യക്തമാവും. ഇവിടെ ഒരു ജില്ലാ കലക്ടറുടെ സ്ഥാനമാറ്റം പോലും തൃശൂർ ജില്ലയിലെ ഒരു ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കൊള്ളപ്പണത്തിന്റെ വലിയൊരു ശതമാനം മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണത്തിന് തയ്യാറാവാൻ മുഖ്യമന്ത്രി മെനക്കെടാത്തത്. മുഖ്യമന്ത്രി ഒരു അന്വേഷണത്തിന് തയ്യാറാവാത്തത് കരാർ ഇതിന്റെ മിനിറ്റ്സുകളെല്ലാം പൂഴ്ത്തി വച്ചത് അന്വേഷണം നടന്നാൽ ഇതിൽ മുഖ്യമന്ത്രി പ്രതിയാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ സ്വപ്ന സുരേഷും ശിവശങ്കറും ഒന്നുമല്ല, മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ. മുഖ്യമന്ത്രി അറിയാതെ ഈ കരാർ നടക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ ഈ കമ്മീഷനും കൊള്ളയും സംസ്ഥാനത്ത് നടക്കില്ല. മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള നടക്കാൻ സാധിക്കില്ല. 20 കോടി രൂപ ഒരു സന്നദ്ധ സംഘടനയാണ് വിദേശത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന്
ഈ പണം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് ശേഷം പാലരുമായിട്ടും ഈ തട്ടിപ്പ് സംഘത്തിന് ബന്ധമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ന്യായീകരിക്കാനാണ് സിപിഎം നേതാക്കൾ മുഖ്യമന്ത്രി ഒരു അക്ഷരം പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് ആളുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള ഇഡിയുടെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ വന്ന് 36 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അക്ഷരം പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറായിട്ടില്ല ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതിയാണ് ഈ കൊള്ളയും തട്ടിപ്പും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് നടന്നത് അന്വേഷണം കഴിയുമ്പോൾ അത് കേരളത്തിന് ബോധ്യപ്പെടും മുഖ്യമന്ത്രി അറിയാതെ ഞാൻ വ്യക്തമായും ശക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയാണ് ഈ തട്ടിപ്പ് ഉപതാക്കളിൽ ഒരാൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കുമാണ് ഈ തട്ടിപ്പിന്റെ ഗുണഫലങ്ങൾ ലഭിച്ചിരിക്കുന്നത് ലൈഫ് തട്ടിപ്പിന്റെ ഗുണഭോക്താവ് പ്രധാനപ്പെട്ട ഗുണഭോക്താവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാവണം എൻഐഎ അന്വേഷിക്കേണ്ട കേസല്ലല്ലോ സംസ്ഥാനത്തിന് കിട്ടിയ 20 കോടി രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കിട്ടിയ 20 കോടി രൂപയിൽ 4.5 കോടി രൂപ കൈക്കൂലി വാങ്ങി തട്ടിപ്പ് നടത്തി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണല്ലോ ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെ നടക്കുന്നത് ഈ രാജ്യത്തെ എവിടെയെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ള കൈക്കൂലിയും അഴിമതിയും നടന്നിട്ടുണ്ടോ അതും പാവങ്ങളുടെ പേരിൽ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയല്ലേ ഈ സർക്കാർ ഇതുപോലെ പാവങ്ങളെ ദ്രോഹിക്കുന്ന വേറൊരു സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ താങ്കൾ രാജിവെക്കണം ധാർമ്മികമായി ഒരു അംശമെങ്കിലും ധാർമ്മികതയുടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ശരിയായ അന്വേഷണത്തെ നേരിടുകയാണ് കേരള ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന അഴിമതികളാണിത് ഈ അഴിമതി ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന അഴിമതിയല്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ബി ജെ പി ശക്തിപ്പെടുത്തുകയാണ് നാളെ ഇതിന്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷൻ തന്നെ തിരുവനന്തപുരത്ത് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയാണ് തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് അല്ല കേന്ദ്രം ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സമയമാവുമ്പോൾ കേന്ദ്രത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ കേന്ദ്രം അത് നിർവഹിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഇങ്ങനെ ആർക്കും പണം കൊണ്ടുവരാൻ കഴിയില്ല 700 കോടി ഇതാ യു എയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് നേരത്തെ വലിയ പ്രചരണം നടന്നിരുന്നു അന്ന് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഒരു സമീപനം അങ്ങനെ ഒരു സംസ്ഥാനത്തിനും പണം വിദേശത്തു നിന്ന് കൊണ്ടുവരാനുള്ള അവകാശമില്ല എന്നാണ് അപ്പോഴാണ് ഈ സന്നദ്ധ സംഘടനകളുടെ മറവിൽ ഈ കടത്ത് നടന്നത് കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല കേന്ദ്രം ഒരു അനുമതിയും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുപോലെ കേരളത്തിൽ വേറെയും പണം വന്നിട്ടുണ്ട് അത് സ്വകാര്യ എല്ലാം കമ്മീഷൻ പോയിട്ടുണ്ട് അതിനെല്ലാം ഇടനിലക്കാരിയായി നിന്നത് ഈ സ്വപ്ന സുരേഷും സംഘവുമാണ് മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് സ്വപ്ന ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ അന്ന് മുതൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വസ്തുതാപരമായിട്ട് നിലനിൽക്കുന്നതാണ് 2017 ജനുവരി മുതൽ മുഖ്യമന്ത്രിക്ക് സ്വപ്നയെ അറിയാം സ്വപ്നയും മുഖ്യമന്ത്രിയുമായിട്ട് പരിചയമുണ്ട് അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും സ്വപ്ന സന്ദർശനം നടത്തിയിട്ടുണ്ട് ഞാനിത് ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് അന്ന് നിങ്ങൾ പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങളുടെ കാര്യം 9-ാം തീയതി ഞാൻ പറഞ്ഞു ഈ ജൂലൈ 9-ാം തീയതി 5-ാം തീയതിയാണ് ഈ കേസ് പിടിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ കാര്യം ജൂലൈ 9-ാം തീയതി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെ കാര്യത്തിൽ കള്ളക്കളി നടക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്വപ്ന വന്നത് ക്ലിഫ് ഹൗസിലേക്ക് സ്വപ്ന വന്നതെല്ലാം ഉപയോഗം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിസിടിവി ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തുന്നത് അന്ന് നിങ്ങളിൽ പലരും സംശയം ഉന്നയിച്ചു എന്തിനാണ് ഇത്രയും ഇത്രയും അപക്വമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോഴേ സ്വീകരിക്കണം എന്ന് ഇപ്പൊ ശരിയായില്ലേ നിങ്ങൾ എല്ലാവരും വാർത്ത കൊടുത്തു സിസിടിവി ദൃശ്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതുവരെ തയ്യാറായിട്ടില്ല സിസിടിവി ദൃശ്യങ്ങൾ ഇടിമിന്നലുണ്ടായി എന്ന് പറഞ്ഞ് വാർത്ത വന്നു പച്ച കള്ളമാണ് ഒരു ഇടിമിന്നലും ഉണ്ടായിട്ടില്ല അപ്പൊ സിസിടിവി ദൃശ്യങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിക്ക് മറച്ചു വെക്കാനുണ്ട് പലതും
മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പും കൊള്ളയും കോഴയും എല്ലാം ഈ തട്ടിപ്പ് സംഘം നടത്തിയത് ഇല്ലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഞാൻ ഇവിടെ സന്ദർശിക്കാൻ വൈകിയത് ക്വാറന്റൈനിൽ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സന്ദർശനത്തിലല്ലല്ലോ പ്രാധാന്യം ഈ വിഷയത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ആശയവിനിമയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നെ ചട്ടലംഘനം അഴിമതിയുടെ പുതിയ വാർത്തകൾ എല്ലാം പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഫ്ളാറ്റിന്റെ സുരക്ഷിതത്വം ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ടൊരു സുരക്ഷിതത്വ പരിശോധനയ്ക്ക് ഒരു വിദഗ്ധ ഏജൻസിയെ സർക്കാർ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു വിദഗ്ധ ഏജൻസിയെ കൊണ്ടുവന്ന് ഇവിടെ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തും അല്ല മുഖ്യമന്ത്രി ഉൾപ്പെട്ട തട്ടിപ്പിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റും ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ സി ബി ഐ ആവശ്യമുണ്ടെങ്കിൽ സി ബി ഐ വരുന്നു അതിന് ആർക്കും തടസ്സമില്ല മുഖ്യമന്ത്രി ഓഫീസിലെ പിന്നെ ശിവശങ്കറിന്റെ ബന്ധം വ്യക്തമാക്കി കഴിഞ്ഞു എന്നിട്ട് എന്തുകൊണ്ട് ഈ ബി പിന്നെ സി ബി ഐ അന്വേഷണത്തിന് ഒരു വരുന്നില്ല ആ തരത്തിലേക്കാണ് ഇനി വരേണ്ടത് ശരി അല്ല അല്ലെന്നേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുദ്യോഗസ്ഥന്മാരിലേക്കും ഈ സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറിന് ഓൾറെഡി ബന്ധം സ്ഥാപിച്ചു സ്വപ്നയുടെ ബന്ധം സ്ഥിരീകരിച്ചു ഇപ്പോൾ ഇ ഡി പറഞ്ഞിരിക്കുന്നത് മറ്റുദ്യോഗസ്ഥന്മാർക്കും ബന്ധമുണ്ടെന്നാണ് അതുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ അന്വേഷണം ഇ ഡി തുടങ്ങിയിട്ടിപ്പോൾ ഈ സ്വപ്നയ്ക്കിപ്പോൾ ജാമ്യം നിഷേധിച്ച് അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ അന്വേഷണം പൂർത്തിയാവട്ടെ അപ്പോൾ നമുക്ക് ബാക്കി സംശയങ്ങൾ അദാനി വിമാനത്താവളത്തിനൻസൾട്ടൻസി വിവരാവകാശ രേഖ ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയത് ഞാൻ തന്നെയാണ് കാരണം 2.5 കോടി രൂപ പിന്നെ ലേലം പിടിക്കാൻ 2.5 കോടി കെ പി എം ജിക്കും വേറൊരു സംഘടനയ്ക്കും കൊടുത്തിരിക്കുക ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ 55 ലക്ഷം പോയിരിക്കുന്നത് അദാനിയുടെ മകന്റെ വാരിക്ക് തന്നെയാണ് ഇതെന്ത് കഥയാണിത് ഇത് വളരെ കുമ്പിടിയാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ ഇവിടെ അദാനിക്കെതിരെ സമരം ചെയ്യുക അവിടെ ഭയങ്കരമായിട്ട് വിമർശിച്ചു വിഴിഞ്ഞ അദാനിക്ക് വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ഭയങ്കരന്മാരാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് വിഴിഞ്ഞം കൊടുക്കില്ല അവസാനം എ കെ ജി സെന്ററിൽ മുതലാളി എത്തിയപ്പോ കോടിയേരി സ്വീകരിക്കുന്നു പിണറായി സ്വീകരിക്കുന്നു അച്യുതാനന്ദനെ കാണുന്നു എല്ലാവരെയും കണ്ട് ഇപ്പൊ അത് കോംപ്ലിമെന്റ്സ് ആക്കി ഇത് വിമാനത്താവളം കോംപ്ലിമെന്റ്സ് ആക്കാനാണ് ഈ ബഹളം മുഴുവൻ വെക്കുന്നത് അത് മനസ്സിലായല്ലോ ഇപ്പോ ഈ ഇന്നിപ്പോ ഒരു ചാനൽ പുറത്തു വിട്ടിരിക്കുന്നത് കൺസൾട്ടൻസി ആയിട്ട് ലീഗൽ കൺസൾട്ടൻസി ആയിട്ട് 55 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സ്ഥാപനം അദാനിയുടെ സ്ഥാപനം തന്നെയാണ് അദാനിക്കെതിരെ ഒരുപാട് സമരം അദാനിയുടെ സ്ഥാപനത്തിൽ തന്നെ കൺസൾട്ടൻസി ആക്കും അതാ ഞാൻ പറഞ്ഞത് കുമ്പിടിയാണ് കുമ്പിടി ഈ അഴിമതികളെല്ലാം പുറത്തു വരും ഇത് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു ആശങ്കയും വേണ്ട അഴിമതി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണല്ലോ ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശം ഞാൻ ചോദിക്കുന്നത് പുറത്തു വന്ന വിശദാംശങ്ങളുടെ പേരിൽ ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി എന്താണ് തയ്യാറാവാത്തത് ബാക്കി ഇ ഡിയുടെ അവിടെ നിൽക്കട്ടെ കസ്റ്റംസിന്റെ അവിടെ നിൽക്കട്ടെ എൻ ഐ എ അവിടെ നിൽക്കട്ടെ അവരെ അന്വേഷിക്കുന്ന വേണ്ട രീതിയിലെല്ലാം അന്വേഷിക്കും ഗവൺമെന്റിന് കിട്ടിയ 20 കോടി രൂപയിൽ 4.5 കോടി രൂപ കമ്മീഷൻ കൊടുത്തു കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ബ്രൈബ് ഒരു കുറ്റമല്ലേ ഒരു കൈക്കൂലി കൊടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് തന്നെയല്ലേ അഴിമതിയെ സംബന്ധിച്ച് പ്രഥമ ദൃഷ്ടിയാ ഒരു പൗരന് വിവരം ഉണ്ടെങ്കിൽ പിന്നെ അഡീഷണൽ സെക്രട്ടറി ആണ് ഇവിടെ ഐ ടി വകുപ്പോ മറ്റേതെങ്കിലും വേറെ ഏതെങ്കിലും ഭവന നിർമ്മാണ വകുപ്പോ കെട്ടിട നിർമ്മാണ വകുപ്പോ ഒന്നുമില്ല ഇവിടെ ഒരു പിണറായി വകുപ്പ് മാത്രമേ ഉള്ളൂ ഈ നടത്തുന്ന അഴിമതി എല്ലാം മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ഉപജാപക സംഘമാണ് നടത്തുന്നത് അതുകൊണ്ട് അദാനിയുടെ പിന്നെ വിമാനത്താവളം കരാറിന് വേണ്ടി ശ്രമിച്ചത് എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണ് ഇത്രയും ഭീമമാണ് ഞാൻ ചോദിക്കട്ടെ ഒരു കൺസൾട്ടൻസി വെക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരു
സാങ്കേതിക വിദഗ്ധന്മാർക്കൊന്ന് ഡ്രൈവിംഗ് ധരിക്കുന്നത് ഒരു ബിഡിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്ത ആളുകളെയാണോ മുഖ്യമന്ത്രി ഈ വിദഗ്ധന്മാരായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന വിദഗ്ധന്മാർ തന്നെ നൂറുകണക്കിന് എണ്ണം ഉണ്ട് ആ വിദഗ്ധന്മാരിൽ ഒരാളെ ഏൽപ്പിക്കാമായിരുന്നില്ല ശ്രീ പിണറായി വിജയൻ 1,51,00,000 രൂപ KPMG കമ്മീഷൻ പോയിരിക്കുന്നത് കൺസൾട്ടൻസി പോയിരിക്കുന്നത് 55,00,000 പോയിരിക്കുന്നത് അദാനിയുടെ മകന്റെ വാരിക്ക് തന്നെയാണ് ഇത് എന്ത് കൺസൾട്ടൻസി രാജാണ് ശ്രീ പിണറായി വിജയൻ താങ്കൾ എങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഈ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു ലജ്ജ എന്നുള്ള ഒരു വാക്ക് നമ്മുടെ നിഘണ്ടുവിലുണ്ടെങ്കിൽ ആല് മുളച്ചാൽ അതും തണലിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഈ വിവരാവകാശ ഇന്നലെ രേഖ ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു ഇപ്പോ ഒരു ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് ആ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 55,00,000 രൂപയുടെ ഇടപാട് കൺസൾട്ടൻസി നടത്തിയിരിക്കുന്നത് അദാനി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുമ്പിടിയാണ് കുമ്പിടി സംസ്ഥാന സർക്കാർ അദാനിയെ തള്ളി പറയുകയും പ്രക്ഷോഭം നടത്തുകയും അതേ അദാനിയുടെ ബന്ധുവിനെ കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഒരു രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയമല്ല പച്ചയായ ധനമോഹമാണ് ആർത്തിയാണ് ആർത്തി ഭണ്ഡാരങ്ങളായിട്ട് മാറി ഞാൻ ചോദിക്കട്ടെ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ നടന്നത് വിഴിഞ്ഞത്ത് എന്തെല്ലാം ബഹളം വെച്ചു പിണറായിയും കൂട്ടരും അവസാനം പറഞ്ഞ എല്ലാം സെറ്റായില്ലേ വിഴിഞ്ഞം തുറമുഖം ഞങ്ങൾ അങ്ങനെ മൂക്കിൽ വലിച്ചെളിന്നാണ് പറഞ്ഞത് ഇപ്പൊ നിർമ്മാണം പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ഒരക്ഷരം സർക്കാരും ഉണ്ടെന്നല്ലോ സംസ്ഥാന ഗവൺമെന്റ് ഈ ലൈഫ് കരാറില് കമ്മീഷൻ വാങ്ങിയത് യുഎഇ കോൺസൾട്ടന്റ് എന്ന് പറയുന്നുണ്ട് കേന്ദ്ര അന്വേഷണം ബിജെപി ആവശ്യപ്പെടുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ സാർ നിങ്ങൾ പിണറായി വിജയൻ വാങ്ങിയതിനെ കുറിച്ച് എന്താ ഗവൺമെന്റ് അന്വേഷിക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയനും സംഘവും വാങ്ങിയിട്ടുള്ള കൊള്ളയെപ്പറ്റി അഴിമതിയെപ്പറ്റി എന്താണ് നിങ്ങൾ സംസാരിക്കാത്തുള്ളൂ അത് അന്വേഷിക്കേണ്ടതല്ലേ ബാക്കി കേന്ദ്ര ഏജൻസികൾ അത് ശരിയായ നിലയിൽ എല്ലാ അന്വേഷണവും നടത്തുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ പുറത്തു വന്നത് ഈ സ്വർണ്ണ കള്ളക്കടത്തെങ്ങാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കേരളം മുഴുവൻ പിണറായി വിഴിഞ്ഞു അദാനി അദാനി നരേന്ദ്രമോദിയുടെ ആളാണെന്നാണ് പൊതുവെ പറയാറ് പക്ഷെ ഈ നരേന്ദ്രമോദിയുടെ ആൾക്ക് തന്നെയാണ് പിണറായി വിജയൻ ഈ കരാർ കൊടുക്കുന്നത് അത് നിങ്ങൾ ചോദിക്കുന്നു പിണറായി വിജയനോട് അദാനി ആരുടെ ആളാണെന്നും അദാനിയെ കൂടുതൽ ബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ചോദിക്കുന്നത് ഈ പിണറായി വിജയനും അദാനി ആരാണെന്ന് ആളാണെന്ന് എനിക്കറിയില്ല അദാനിക്കെതിരെ പറയുന്നവരുടെ ആത്മാർത്ഥത ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കടകംപള്ളിക്ക് കമ്മീഷൻ അടിക്കാൻ പറ്റാത്തതിലുള്ള പേജാറാണെന്ന് കടകംപള്ളി കൈയിട്ട് വരാൻ റെഡിയായിട്ടിരുന്നതല്ലേ അതല്ലേ പ്രൈവറ്റൈസേഷൻ എയർപോർട്ട് പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ട് പണം മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്നലത്തെ ബിഡിന്റെ നിങ്ങൾ കണ്ടില്ലേ കോപ്പി ബിഡിന് ചെലവായ തുകയിൽ പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ട് ഒരു ലക്ഷം 18,00,000 മാറ്റി വെച്ചിരിക്കുക കൈയിട്ട് വാരാൻ കാത്തിരിക്കുകയായിരുന്നു ഈ കൺസൾട്ടൻസികളെയും ഈ കാട്ട് കള്ളന്മാരെയും അവിടെ കൊണ്ടുപോയി മുഴുവൻ പിടിഞ്ഞാനെ വിമാനത്താവളം തന്നെ വിഴുങ്ങാനായിരുന്നു കടകംപള്ളിയുടെയും കൂട്ടരുടെയും നീക്കം അത് തടഞ്ഞതിലുള്ള വേവലാതിയാണ് അത് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് ഈ ഈ നാട്ടിൽ എന്ത് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം അഴിമതിയാണ് കൺസൾട്ടൻസിയാണ് അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇപ്പൊ വിമാനത്താവളമായിട്ട് വന്നിരിക്കുന്നത് വിമാനത്താവളം ദുർബലപ്പെടുത്തുന്നതല്ലേ ശരിക്കും സംസ്ഥാന സർക്കാർ പ്രതിപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ സമരത്തിനിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ വിമാനത്താവളവുമായി ഒരു സമരവും നടക്കില്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാനും സർക്കാരിന് അറിയാം പിന്നെ ഇവരുടെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല ആര് പറഞ്ഞു ഇവരുടെ സഹായം വേണം പിണറായി വിജയൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ ഇടതുപക്ഷ നേതാക്കന്മാരോട് വിനയത്തോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കാം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ ഈ വിമാനത്താവള വിഷയം പ്രമുഖ ചർച്ചാ വിഷയമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വിമാനത്താവള വികസനം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് എടുക്കാൻ UDFനും LDFനും ധൈര്യമുണ്ടോ ഞങ്ങൾ റെഡിയാണ് BJP ഇപ്പോഴേ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം വിമാനത്താവള വികസനം പ്രധാന ചർച്ചാ വിഷയമായി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നോ കുഴപ്പമില്ല ഈ കണ്ണൂർ എയർപോർട്ട് സ്വകാര്യ തീർച്ചയായിട്ടും കണ്ണൂർ എയർപോർട്ടിൽ CAG ഓഡിറ്റിംഗ് നടത്തണം എന്ന് പറഞ്ഞു CNAG ഓഡിറ്റിംഗ് നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഇവർ പറഞ്ഞെന്തറിയോ CNAG വരാൻ പറ്റില്ല ഇത് സ്വകാര്യ ഏജൻസിയാണ് ഇന്നലെ പിണറായി വിജയൻ പറയുന്നത് കണ്ണൂരിലെ സർക്കാർ വിമാനത്താവളമാണ് അതാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ നല്ല കുമ്പിടിയാണ് ആവശ്യത്തിനനുസരിച്ച് പിണറായി വിജയൻ
ന്യായം മാറ്റിയാണ് ഈ കൺസൾട്ടൻസി അദാനി കൺസൾട്ടൻസിയിൽ കാശ് വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ അല്ല 3.5 2 എത്ര 2.80 അത്രയായിരുന്നു അല്ല 2 2.5 കോടി കൺസൾട്ടൻസി കൊടുക്കുമ്പോൾ ഇവർക്ക് കിട്ടാതിരിക്കില്ലല്ലോ ഒരു കടലാസ് എഴുതി പിന്നെ ലേലത്തിൽ പങ്കെടുക്കാൻ 2.5 കോടി അടിച്ചു മാറ്റുന്നവര് അതിൽ നിന്ന് എത്ര അടിച്ചു മാറ്റി എന്നുള്ളത് പിന്നെ നമ്മൾ വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ലല്ലോ Thank you.